വെൽക്കം ബാക്ക് ടു എജ്യു വാല 2.0. അപ്പോൾ ഇന്നത്തെ വീഡിയോ 5 മാർക്കിനും AFS കുട്ടികൾക്ക് 6 മാർക്കിനും ചോദിക്കാവുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. സ്പെഷ്യൽ ക്വസ്റ്റ്യൻ എന്ന് മിസ് പറയാൻ കാരണം, ഈ ഒരു ക്വസ്റ്റ്യൻ ഭൂരിഭാഗം ആൾക്കാരും സ്കിപ്പ് ചെയ്ത് മനഃപൂർവ്വം പഠിക്കാറില്ല, ഇൻക്ലൂഡിങ് മീ. ഞാൻ പോലും പ്ലസ് ടുവിൽ പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കിഷ്ടമല്ല, എനിക്കറിയാതെ വരുന്നു, 100% എനിക്കറിയാതെ വരുന്നു, പക്ഷെ ഞാനത് പഠിക്കില്ല, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് കുറച്ചൊന്ന് ചിന്തിച്ചാൽ തന്നെ നല്ല എളുപ്പമാണ്, നമുക്കൊരു കഥ പോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. ഡിപ്രീസിയേഷൻ്റെ പ്രോബ്ലമാണ്. ഏതെങ്കിലും ഒരു അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് വരും, 5 മാർക്കിനും 6 മാർക്കിനും ഡെഫിനറ്റ് ക്വസ്റ്റ്യനാണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ, അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ മിസ് എടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ സേ എക്സാം ഇംപ്രൂവ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 2019 ആണ്. അപ്പോൾ 2019 ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലം ആണിത്. അതിലിത് 5 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അത് AFS-കാർക്കാണോ കമ്പ്യൂട്ടറൈസിനാണോ ചോദിച്ചാൽ AFS-കാർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഇതിലൊരു പ്രോബ്ലമാണ് മിസ് ചെയ്ത് കാണിച്ചു തരുന്നത്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാമെന്നും എങ്ങനെയാണ് അത് ആൻസർ ചെയ്യേണ്ടതെന്നുള്ള കംപ്ലീറ്റ് രീതികളുണ്ട്. ഇതേപ്പറ്റി ഒന്നും അറിയില്ല, ഈ പാഴം ഡിപ്രീസിയേഷൻ പോലും എനിക്കറിയില്ല മിസ് എന്നുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ റിപ്പീറ്റ് ആയിട്ട് കാണുക. അതേപോലെ മിസ് ചെയ്യുന്നത് പോലെ തന്നെ അവിടെ എഴുതുക, അതായത് എമൗണ്ട് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ഓൺലൈൻ ക്ലാസ്സിന് ചേരാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ 10-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻസ് എടുക്കുക. നമ്മൾ പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും റിവിഷൻസും മാത്രമാണ് ചെയ്യുക കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടന്നാലോ. ഡയറക്റ്റ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളോട് ഏതെങ്കിലും ഒരു അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുക. ഏത് അസറ്റും ആവാം. നമുക്ക് 2 ഫിക്സ്ഡ് അസറ്റാണ് മെയിൻലി ചോദിക്കാറ്. നമുക്ക് ചോദിക്കാനുള്ളത് ഫിക്സ്ഡ് അസറ്റുകളാണ്. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ഫർണിച്ചറിൻ്റെ അക്കൗണ്ടും അതേപോലെ ഫർണിച്ചർ വാങ്ങി, മെഷീനറി വാങ്ങി, മോട്ടോർ വെഹിക്കിൾ, ഇത് മൂന്നാണ് സാധാരണ ഇതുവരെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള അസറ്റുകൾ. ദെൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ കൊടുക്കണം. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഇൻടാഞ്ചിബിൾ എക്സ്പെൻസസ് ആണ്, ഇൻടാഞ്ചിബിൾ എക്സ്പെൻസസ് ആണ്. ആ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് നമ്മൾ വർഷം, അതാണ് നിങ്ങൾ അടുത്ത് പഠിക്കേണ്ടത്. എല്ലാ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് കൊടുക്കണം. അത് നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡും ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ കൊല്ലം സെയിം എമൗണ്ട് കൊടുക്കുക. ഒരു കൊല്ലം 1000 കൊടുത്താൽ അടുത്ത കൊല്ലം 1000 തന്നെ, പിന്നത്തെ കൊല്ലം 1000 തന്നെ. റിട്ടേൺ ഓൺ വാല്യൂ എന്ന് വെച്ചാൽ ഒരു കൊല്ലം 1000 ആണെങ്കിൽ പിറ്റത്തെ കൊല്ലം അതൊന്നുകൂടിയും കുറയും, അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും. ദെൻ ഈ അസറ്റ് നമ്മളോട് വിറ്റു എന്ന് പറയാം. അസറ്റ് വിറ്റു, അതുപോലെ തന്നെ അസറ്റ് വിൽക്കുമ്പോൾ നമ്മളൊരു 10,000 രൂപയ്ക്ക് അസറ്റ് വാങ്ങി, അത് വിറ്റപ്പോൾ നമുക്ക് 9,000 രൂപയും കിട്ടിയത്, അപ്പോൾ 1,000 രൂപ നമുക്ക് എന്താണ്, നഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ 11,000 രൂപയുടെ അസറ്റ് വാങ്ങിയിട്ട് നമ്മൾ 11,500 വിറ്റു, അപ്പം നമുക്ക് 500 രൂപ എന്താണ്, പ്രോഫിറ്റ് ആണ്. അതേപോലെ ക്വസ്റ്റ്യനിൽ ചോദിക്കും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, രണ്ടും നമുക്ക് വരാം. കൂടുതലും ലോസ് ആണ് നമുക്ക് വരാറ്. അപ്പോൾ അസറ്റ് വിറ്റു പ്രോഫിറ്റ് ആണോ ലാഭമാണോ എന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അത് നമ്മൾ ചെയ്യണം. ദെൻ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ ഒരു വർഷം ഡിഡക്ട് ചെയ്യണം. എപ്പോൾ നമ്മൾ ഈ അസറ്റ് വിറ്റു എന്ന് പറയുമ്പോൾ ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ കുറച്ചിട്ട് വേണം പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആദ്യം നമ്മൾ അസറ്റ് വാങ്ങുന്നു. അപ്പോൾ ഒരു ഓർഡർ വൈസിൽ എടുക്കുക, നമ്മൾ അസറ്റ് വാങ്ങുന്നു, അസറ്റ് വാങ്ങിയ ശേഷം നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നു, അതെല്ലാ വർഷവും നമ്മൾ കൊടുക്കണം. എല്ലാ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ നിർബന്ധമായും കൊടുക്കുന്നു. ദെൻ നമ്മൾ ആ അസറ്റിനെ വിൽക്കുന്നു, നമുക്ക് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നു, അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഒരു 5-6 മാർക്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം മിസ് ആ ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മിസ് നിങ്ങൾക്ക് പ്രത്യേകം നന്നായി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ല ചെറിയ അക്ഷരമാണല്ലോ, അപ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലുതാക്കി എഴുതിയിരിക്കുന്നത്. സേ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്, 2019 വേണ്ടവർ നോക്കുക കേട്ടോ. നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങൾ വേറൊരു കാര്യം കൂടി നന്നായി ശ്രദ്ധിക്കണം, ഡേറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഡേറ്റ് വേണം. ഇതിൽ ഡേറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. ഓൺ 1 May 2015, 2015 1st തീയതി മെയ് മാസം, എ മെഷീൻ വാസ് പർച്ചേസ്ഡ് ഫോർ ₹60,000. 60,000 രൂപയ്ക്ക് ഒരു മെഷീൻ വാങ്ങി. ഇറ്റ് വാസ് സോൾഡ് ഫോർ 45,000 ഓൺ 30th June 2017. 2015 വാങ്ങിയ മെഷീനറി 2017 അവർ വിറ്റു. എത്ര രൂപയ്ക്ക് വിറ്റേ? 45,000.
എ ന്യൂ മിഷനറി വാസ് പർച്ചേസ്ഡ് ഓൺ ഫോർ റുപ്പീസ് 20,000. ഈ ഡേറ്റിൽ തന്നെയായിരിക്കും, ആ ഡേറ്റിൽ തന്നെ, കാരണം ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഡേറ്റിൽ ആ മിഷനറി വിറ്റ് ബാക്കി 45,000 രൂപ കിട്ടിയപ്പോൾ അപ്പം തന്നെ നമ്മൾ പുതിയൊരു മിഷനറി 20,000 രൂപയ്ക്ക് വാങ്ങി. അപ്പം ഡേറ്റ് രണ്ടിൻ്റെയും സെയിം ആണ്. അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഓൺ 31st December നമ്മൾ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നു. ഷോ മിഷനറി അക്കൗണ്ട് ബൈ ചാർജിങ് 10% പെർ ആനം ഡിപ്രിസിയേഷൻ, 10% ഡിപ്രിസിയേഷൻ കൊടുക്കണം. ഓൺ സ്ട്രീറ്റ് ലൈൻ മെത്തേഡ്, സ്ട്രീറ്റ് ലൈൻ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്, സെയിം എമൗണ്ട് തന്നെയാണ് ഓൾ ഇയേഴ്സിൽ, എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണ്, അപ് ടു December 2017. നമ്മളോട് December 2017 വരെയുള്ള മിഷനറി അക്കൗണ്ട് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മിഷനറി വാങ്ങിയത് മുതലേ 2 വർഷക്കാലം അത് ഉപയോഗിച്ചതും വിറ്റതും, വിറ്റപ്പോൾ കാശ് കിട്ടിയതും, ആ കാശ് കിട്ടിയതുമ്പോൾ നമ്മൾ പുതിയ മിഷനറി വാങ്ങിയതും, ഒപ്പം തന്നെ അതിന് ഡിപ്രിസിയേഷൻ കൊടുത്ത് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് വരെയുള്ളത് കാണും. എങ്ങനെയൊക്കെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ നമ്മുടെ മിഷനറി അക്കൗണ്ടിൽ വരയ്ക്കാനായിട്ടുണ്ടാവും, ആദ്യം നമ്മൾ മിഷനറി പർച്ചേസ് ചെയ്ത് തരണം, ആ പർച്ചേസ് ചെയ്തതിന് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം, ദെൻ നമ്മൾ അസറ്റ് സോൾഡ് ചെയ്യണം, ദെൻ ന്യൂ വൺ നമ്മൾ എന്ത് ചെയ്തു, ന്യൂ വൺ പർച്ചേസ് ചെയ്ത് നമ്മൾ എഴുതണം, ദെൻ അതിനുശേഷം നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ സോൾഡ് ചെയ്തപ്പോൾ കിട്ടിയെന്ന് എഴുതണം, ദെൻ ന്യൂ വൺ പുതിയതായിട്ട് വാങ്ങിയതിന് നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കണം. 2017 അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കാണിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിന് ഈ ഇതന്നെയാണ് ഇതിൻ്റെ ഓർഡർ വൈസ്. നമ്മൾ ഡേറ്റ് അടിസ്ഥാനത്തിൽ ഓർഡറിൽ വേണം, അതായത് ഇങ്ങോട്ടാണ് ഓർഡർ, ഈ ഓർഡറിൽ നമ്മൾ ഡേറ്റ് അടിസ്ഥാനത്തിൽ വേണം ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ, നമുക്ക് ആൻസർ ചെയ്യാം. എല്ലാവരും ഒരു മിഷനറി അക്കൗണ്ട് വരയ്ക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മിസ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ വെച്ചിട്ട് എങ്ങനെയാണ് അപ്പം ചെയ്യുന്നതെന്ന് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഇതേപോലത്തെ ഒരു പ്രോബ്ലം എടുക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വേറെ മിഷനറി വാങ്ങിയതും വിറ്റതൊക്കെ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എടുക്കുക. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡേറ്റ് മാത്രം വ്യത്യാസം ഉണ്ടാവും, എന്നിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കുക, എങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ. ഓക്കെ, അപ്പം നമ്മളൊരു മിഷനറി അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. സാധാ നോർമൽ അക്കൗണ്ട് വരയ്ക്കുന്നത് പോലെ തന്നെ ഒരു നോർമൽ അക്കൗണ്ട് വരയ്ക്കുക, വേറൊരു കുഴപ്പമില്ല ഇവിടെ. ഒരു അസറ്റ് അക്കൗണ്ട് ആണ്, സാധാ നോർമൽ അക്കൗണ്ട് വരയ്ക്കുക. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ താഴെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ സെൻറ്റൻസ് എന്താ, ഓൺ ഫസ്റ്റ് മെയ് മിഷനറി വാസ് പർച്ചേസ്ഡ്. മിഷനറി വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവും, അസറ്റ് വരും. അപ്പോൾ മിഷനറി അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്നാണ് നമ്മുടെ എൻട്രി വരിക. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്, മിഷനറി അക്കൗണ്ട് ആണ്. മിഷനറി അക്കൗണ്ടിനെ ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ പോയിട്ട് നമ്മൾ ക്രെഡിറ്റ് എക്സ്പെക്ട് ചെയ്ത ഡേറ്റ് 1st May 2015 ടു ക്യാഷ്, നമ്മളിൽ നിന്ന് ക്യാഷ് പോയി. എത്ര രൂപയ്ക്ക് നമ്മൾ വാങ്ങി, 60,000 രൂപയുടെ മിഷനറി നമ്മൾ വാങ്ങി. അപ്പോൾ ഒന്നാമത്തെ എൻട്രി കഴിഞ്ഞു. ഇതെല്ലാത്തിലും സെയിം ആണ്, എല്ലാ സ്ഥലത്തും മിഷനറി വാങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ സൈഡിൽ വന്ന് ടു ക്യാഷ് എന്ന് എഴുതാം. മിഷനറി വിറ്റാലോ നേരെ ഓപ്പോസിറ്റ് വരിക, വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇതാണ് എൻട്രി. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, 2015 പിന്നെ അവർ ആ മിഷനറി വിറ്റത് 2017. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് 2015. അപ്പോൾ എല്ലാ കൊല്ലവും നമ്മുടെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് എന്നാണ്, 31st December. അപ്പം നമ്മൾ ആലോചിക്കുക, ഈ ഒരു കൊല്ലം അവസാനം, എല്ലാ കൊല്ലം അവസാനം നമ്മൾ എന്ത് ചെയ്യണം, മിഷനറിക്ക് ഡിപ്രിസിയേഷൻ കൊടുക്കണം. അപ്പോൾ ഈ കൊല്ലത്തിൽ മെയ് 1st നമ്മൾ വാങ്ങി. അപ്പോൾ ഈ മിഷനറിക്ക് നമ്മൾ ഡിപ്രിസിയേഷൻ കൊടുക്കുക, ഡിപ്രിസിയേഷൻ ക്രെഡിറ്റ് സൈഡിലാണ് കൊടുക്കുക, ബിക്കോസ് ഇറ്റ്സ് ഇൻ എക്സ്പെൻസസ്. എല്ലാ കൊല്ലത്തിൻ്റെ അവസാനം വേണം നമ്മൾ ഡിപ്രിസിയേഷൻ കൊടുക്കുക. അപ്പോൾ കൊല്ലാവസാനത്തെ ഡേറ്റ് ചെയ്താൽ ബൈ ഡിപ്രീസിയേഷൻ, ആ കൊല്ലവസാനം ആ ഡിപ്രീസിയേഷൻ 10% ആണ്. അപ്പോൾ 2015 കൊല്ലം, അതിൻ്റെ നമ്മൾ എന്നാ വാങ്ങിയത്, മെയ്യിലാണ് വാങ്ങി, മെയ് 1st വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കൊല്ലത്തിൻ്റെ കംപ്ലീറ്റ് കൊടുക്കണ്ട, കാരണം എന്താ, മെയ് തൊട്ടിട്ട് ഡിസംബർ വരെയുള്ള മാസങ്ങളിലുള്ള ഡിപ്രീസിയേഷൻ കൊടുത്താൽ മതി. ജനുവരിയിൽ വാങ്ങിയെന്ന് പറയുന്നെങ്കിലോ നമ്മൾ കംപ്ലീറ്റ് ഇയർ കൊടുക്കണം, 12 മാസം ഉപയോഗിച്ചിട്ടുണ്ടാവുക ആ മിഷനറി. ഇത് നമ്മൾ മെയ്യിലാണ്, മെയ് 1st. അപ്പം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 8 മാസം. അപ്പം 8 മാസം ഡിപ്രിസിയേഷൻ എങ്ങനെ കൊടുക്കുക, 60,000 × 10%. ഇത്രയും ചെയ്താലേ നമുക്ക് 1 വർഷത്തെയാണ് കിട്ടുക. ഇത് 1 വർഷത്തെ കാൽക്കുലേഷനാണ്, പക്ഷെ നമ്മളത് 8 മാസമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് 8/12. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എത്ര മാസം ആ ഡിപ്രിസിയേഷൻ കൊടുത്തു എന്ന് പറയുന്നത് അത് എത്ര മാസം ഉപയോഗിച്ചു എന്നുള്ളതിനാണ്. ഇപ്പം നമ്മൾ അസറ്റ് വാങ്ങി ഡിപ്രിസിയേഷൻ കൊടുത്തു, ഇനി നമ്മൾ ഈ വർഷം ഒന്നും വേറെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഈ വർഷത്തെ അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ 2 സൈഡ് ടോട്ടൽ ചെയ്ത് എവിടെയാണോ കൂടുതൽ എമൗണ്ട് അവിടെ നമ്മൾ ആദ്യം എഴുതി, ഈ സൈഡാണ് കൂടുതൽ എമൗണ്ട് എഴുതി, ഇതിൽ നിന്ന് ഈ കുറവുള്ള എമൗണ്ട് ലെസ് ചെയ്ത് കുറവുള്ള സ്ഥലത്ത് നമ്മൾ എഴുതി. അപ്പോൾ 56,000
6000 ആണ് വരിക ഇത് ബാലൻസ് ക്യാരി ഡൗൺ ആണ് ബാലൻസിങ് ഫിഗർ ആണ് ഇത് നമ്മൾ നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് എന്നാ ഫസ്റ്റ് 2016 ജനുവരി ആണ് അവിടേക്ക് നമ്മൾ ബാലൻസ് ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ 56000 രൂപ എഴുതി ഇതാണ് ഒരു വർഷം അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു ഇനി 2016 എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ നോക്കുക ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കാരണം എന്താ 2017 വരെ നമുക്ക് സ്മൂത്ത് ആയി പോവാം 2017 ജൂൺ വരെ നമുക്ക് സ്മൂത്ത് ആയി പോവാം അപ്പം 2016 വേറെ ഒന്നും ചെയ്യണ്ട നമ്മൾ ആ ഡിപ്രിസിയേഷൻ അങ്ങോട്ട് കൊടുത്താൽ മതി ഡിപ്രിസിയേഷൻ എങ്ങനെ കൊടുക്കുക കൊല്ലത്തിൻ്റെ അവസാനം 2016 ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ എമൗണ്ട് കൊടുക്കുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൊല്ലം കൊല്ലം സ്ട്രീറ്റ് ലൈം എത്തുകയെന്ന് വെച്ചാൽ സെയിം എമൗണ്ട് ആണ് കഴിഞ്ഞ കൊല്ലം 4000 അപ്പോൾ ഈ കൊല്ലം 4000 എന്നല്ല കഴിഞ്ഞ കൊല്ലം 8 മാസം നമ്മളത് ഉപയോഗിച്ചുള്ളൂ ഈ കൊല്ലം നമ്മളത് കംപ്ലീറ്റ് ഉപയോഗിക്കില്ലേ അപ്പോൾ 60000 രൂപയുടെ മെഷീനറി നമ്മൾ ഒരു കൊല്ലം കംപ്ലീറ്റ് ഉപയോഗിക്കുന്ന കാരണം ഇൻ 10% കാണാം ഇത് കംപ്ലീറ്റ് അല്ല കുറച്ച് മാസങ്ങൾ കാണുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ പകുതി കണ്ടാൽ മതി അപ്പോൾ ഈ കൊല്ലം ഡിപ്രിസിയേഷൻ കൊടുത്തു വേറെ ഒന്നുമില്ല അപ്പോൾ ഈ കൊല്ലം നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ ബാലൻസ് ചെയ്യുന്നു അപ്പോൾ ഏറ്റവും കൂടുതലുള്ള എമൗണ്ട് നമ്മൾ ഈ സൈഡിൽ എഴുതുന്നു 56000 അതിൽ നിന്ന് 6000 ലെസ് ചെയ്യുക അപ്പോൾ 50000 കിട്ടി എല്ലാവരും കാൽക്കുലേറ്റർ എടുക്കാനായിട്ട് ശ്രമിക്കണം കാൽക്കുലേറ്റർ ഇല്ലാതെ ആരും തന്നെ പോകരുത് ഇത് ബാലൻസിങ് ഫിഗർ ആണെന്ന് അറിയാൻ അങ്ങനെ എഴുതി ഇതെന്ത് ചെയ്യുക അടുത്ത വർഷത്തേക്ക് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുക 2017 ഇവിടെ 2017 എന്ന് എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക ഈ കൊല്ലം കുറേ സാധനങ്ങളൊക്കെ വിറ്റിട്ടുണ്ട് നമ്മൾ ഫുള്ള് തന്നെ സോറി 50000 ആണ് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് ഇറങ്ങി നിൽക്കണം ആൻസർ ചെയ്യുമ്പോൾ അപ്പോഴാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അക്കൗണ്ടൻസിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ നിന്ന് തപ്പി പിടിക്കണം എന്തെങ്കിലും ഞാൻ എഴുതാൻ വിട്ടിട്ടുണ്ടോ എന്ന് തപ്പി തപ്പി ഇരിക്കണം അപ്പോൾ നമ്മൾ ബാലൻസ് ഡ്രോഡൗൺ ചെയ്തു ഇനി നമ്മൾ ആലോചിക്കുക ഇനി നമ്മൾ ഈ മെഷീനറി വിൽക്കാൻ പോവുകയാണ് എന്നാണ് നമ്മൾ വിറ്റത് ജൂൺ 2017 നമ്മൾ ജൂൺ 2017 ആദ്യം എന്ത് ചെയ്യണം വിൽക്കണം വിൽക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം ആ മാസം വരെയുള്ള ഡിപ്രിസിയേഷൻ കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന മന്ത് വിറ്റു എന്ന ഇപ്പം ഈ ഒന്നാം തീയതി തന്നെ വിറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്രിസിയേഷൻ കൊടുക്കണ്ട കാരണം എന്താ ആ കൊല്ലം തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ വിറ്റു അതിനെ പക്ഷേ ഇത് എന്നാ വിറ്റിരിക്കുന്നത് നമ്മൾ ജൂൺ 30 അപ്പം 30 ജൂണിനാണ് നമ്മളിത് വിട്ടിട്ടുള്ളൂ അപ്പം ആ 6 മാസം നമ്മൾ എന്ത് ഉപയോഗിക്കണം ആ ഡിപ്രിസിയേഷൻ നമ്മളവിടെ കൊടുക്കണ്ടേ അപ്പം നമ്മൾ ആ പുതിയ ഓൾഡ് മെഷീനറിക്ക് നമ്മൾ വിൽക്കാനായിട്ട് പോകുന്നതിന് ഡിപ്രിസിയേഷൻ കൊടുക്കുക വിൽക്കാനായിട്ട് പോകുന്നത് 60000 രൂപയുടെ ആയിരുന്നു 60000 × 10% അത് നമ്മളിവിടെ എത്ര മാസം ഉപയോഗിച്ചിരിക്കുന്നു നോക്കിയേ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ 6 മാസമാണ് 6 മാസം കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് സോ 6/12 കണ്ടോ എത്ര മാസം നമ്മളത് ഉപയോഗിച്ചു അതിനനുസരിച്ച് വേണം ഡിപ്രിസിയേഷൻ കൊടുക്കാനായിട്ട് ഇനി ജൂൺ 30 ഇത് ജൂൺ 1 ആയിരുന്നെങ്കിൽ നമ്മൾ 6 മാസം കൂട്ടില്ല 5 മാസമേ കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടുന്നത് ഒരു 3000 rupees ആണ് 3000 rupees ആണ് ഇവിടെ നമ്മൾ ഓൾഡ് മെഷീനറിയിൽ നിന്ന് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുക അത് എന്തിനാണെന്ന് മിസ് പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ആ കൊല്ലത്തിലെ ഡിപ്രീസിയേഷൻ കൊടുത്തു ഇനി ആ കൊല്ലത്തിലെ ആ ദിവസം തന്നെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് ആ ദിവസം നമ്മൾ ഈ സാധനം വിറ്റു വിൽക്കുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ക്യാഷ് വിൽക്കുമ്പോൾ നമുക്ക് കാശ് കയ്യിലേക്ക് കിട്ടുകയാണ് മെഷീനറി പോവുകയാണ് അപ്പം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപ അയാൾക്ക് വിൽക്കുമ്പോൾ കിട്ടി 60000 രൂപയുടെ വിൽക്കുമ്പോൾ അയാൾക്ക് 45000 rupees ആണ് കിട്ടിയത് ആ 45000 rupees അതേപോലെ എഴുതാം ഇനി അറിയാത്ത കുട്ടികൾ ഇവിടെ എഴുതാം സോൾഡ് വാല്യൂ വിറ്റ വാല്യൂ എന്ന് പറയുന്നത് 45000 rupees ആണ് ഇനി ഈ ദിവസം തന്നെ അവർ വേറൊരു കാര്യം അതേ ഡേറ്റിൽ ഈ കാശ് കിട്ടിയപ്പോൾ അവർ വേഗം പോയി വേറൊരു മെഷീനറി വാങ്ങി 30th തന്നെ 6th എന്നെ വേഗം പോയിട്ട് പുതിയ മെഷീനറി വാങ്ങി പുതിയ മെഷീനറി വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയി അപ്പം ഇവിടെ വരും എത്ര രൂപയ്ക്ക് വാങ്ങിയേ 20000 രൂപയ്ക്ക് നമ്മൾ വാങ്ങി 20000 ഇത് ഡേറ്റ് നോക്കുക ചിലപ്പോൾ നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് ആയിരിക്കും അവർ പുതിയ മെഷീനറി വാങ്ങാം നിങ്ങൾ ഡേറ്റ് നോക്കി ഡേറ്റ് ഓർഡറിൽ വേണം ചെയ്യാം അപ്പം ആ ഡേറ്റിൽ തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്തു ഈ ഡേറ്റിൽ നമുക്ക് എന്ത് കിട്ടി നമ്മളെ പുതിയൊരു മെഷീനറി കിട്ടി ഇനി ഈ പുതിയ മെഷീനറി നമ്മൾ ജൂണിലാണ് വാങ്ങിയിട്ടുള്ളൂ ആ December 31 വരെയുള്ള ഡിപ്രിസിയേഷൻ ഇതിന് കൊടുക്കണ്ടേ നമ്മൾ തുടക്കത്തിൽ കൊടുത്ത പോലെ 2nd റിപ്പീറ്റ് ആണ് അപ്പോൾ നമ്മൾ 31st December ആയപ്പോൾ നമ്മൾ വീണ്ടും ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഈ ഡിപ്രിസിയേഷന് ഏത് വാല്യൂമാണ് 20000 ×
10% into ഇനി എത്ര മാസം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആറ് മാസം ഉപയോഗിച്ചു സോ നമ്മൾ 6/12 നമുക്ക് ഇവിടെ 1000 rupees ആണ് വരിക കേട്ടോ 20,000 10% നമുക്ക് വരിക 2000 ആണ് അത് പകുതിയാക്കുമ്പോൾ 1000 rupees ഇതും കഴിഞ്ഞു ഇപ്പൊ നോർമലി ക്വസ്റ്റിനിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പുതിയ മിഷനറി വാങ്ങി അതിന് ഡിപ്രിസിയേഷൻ കൊടുത്തു പഴയ മിഷനറി വിറ്റു അപ്പൊ നമുക്ക് കാശ് കിട്ടി അതിനും ഡിപ്രിസിയേഷൻ കൊടുത്തു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു മിഷനറിക്ക് ഇനി നമ്മൾ വിറ്റു എന്നൊക്കെ പറഞ്ഞു പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയണ്ടേ അതായത് നഷ്ടമാണോ ലാഭമാണോ എന്ന് എങ്ങനെ അറിയാം അതറിയണമെങ്കിൽ നിങ്ങൾ ഒരു വർക്കിംഗ് നോട്ട് തയ്യാറാക്കണം ഇതുവരെ ഉള്ളതൊക്കെ ബ്രോ ഡൗൺ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾ ഈ സാധനം ചെയ്താൽ മതി ഈ വർക്കിംഗ് നോട്ട് എന്തിനാണ് നമുക്ക് അസർട്ടൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രോഫിറ്റ് ആണോ ഓർ ലോസ് ആണോ നമ്മൾ അറിയാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്തത് എത്ര രൂപയ്ക്കായിരുന്നു 60,000 രൂപയ്ക്കായിരുന്നു ആ 60,000 രൂപയ്ക്ക് നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ 4,000 രൂപ കൊടുത്തു ഒരു കൊല്ലം 6,000 കൊടുത്തു അതൊക്കെ അതിൽ നിന്ന് കുറയ്ക്കുക ഫസ്റ്റത്തെ ഇയറിൽ 4,000 കൊടുത്തു സെക്കൻഡ് ഇയറിൽ നമ്മൾ എത്ര രൂപ ഡിപ്രീസിയേഷൻ കൊടുത്തു 6,000 രൂപ ഡിപ്രീസിയേഷൻ ഉപയോഗിച്ച വാല്യൂ ആണോട്ടെ ഈ കുറഞ്ഞുകൊണ്ടിരിക്കണേ മൂന്നാമത്തെ വർഷം നമ്മൾ തേർഡ് ഇയറിലാകുമ്പോൾ നമ്മൾ എത്ര രൂപ ഡിപ്രീസിയേഷൻ കൊടുത്തു 3,000 രൂപ ഡിപ്രീസിയേഷൻ കൊടുത്തു ഇത് നമ്മൾ ഇന്ന് കുറയ്ക്കുക ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചതാണ് ഇതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് ആദ്യം കുറച്ച് നോക്കുക അതായത് നമ്മൾ ആദ്യം മിഷനറി വാങ്ങിയത് 60,000 രൂപയ്ക്കാണ് അതിൽ നിന്ന് 3,000 ഡിപ്രീസിയേഷൻ കുറയ്ക്കുക അതേപോലെ 6,000 ഡിപ്രീസിയേഷൻ കുറയ്ക്കുക അതേപോലെ 4,000 ഡിപ്രീസിയേഷൻ കുറയ്ക്കുക ഓക്കെ ദെൻ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇതൊക്കെ ഒന്ന് കുറച്ചിട്ട് എത്ര രൂപ ഉണ്ടെന്ന് ആദ്യം കാണാം അപ്പോൾ ഇത് മൂന്ന് നമ്മൾ കുറയ്ക്കണം അങ്ങനെ അത് 3 വർഷത്തെ ഡിപ്രീസിയേഷനാണ് അപ്പോൾ നമ്മൾ ഈ 60,000 4,000 കുറയ്ക്കുക 6,000 കുറയ്ക്കുക 3,000 കുറയ്ക്കുക അപ്പോൾ നമുക്ക് 47,000 രൂപ വരും ഇതാണ് 3 വർഷത്തെ നമ്മൾ ഉപയോഗിച്ച വാല്യൂ കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് വാല്യൂ എന്തിൻ്റെ നമ്മൾ വിൽക്കാനായിട്ട് പോകുന്ന ഡിപ്രീസിയേഷൻ്റെ വാല്യൂ പക്ഷേ നമുക്ക് വിറ്റിട്ട് എത്ര രൂപയാണ് കിട്ടിയത് 45,000 രൂപയാണ് കിട്ടിയത് നമുക്ക് എത്ര രൂപ കിട്ടിയാലേ ലാഭം ഉണ്ടാവുള്ളൂ 47,000 പക്ഷെ നമുക്ക് എത്ര കിട്ടിയത് 45,000 അപ്പോൾ ഇവിടെ നമുക്ക് നഷ്ടമല്ലേ വന്നിരിക്കുന്നത് എത്ര രൂപ നഷ്ടം വന്നു 2,000 രൂപ ലോസാണ് എങ്ങനെ ലോസ് വന്നേ ഇതായിരുന്നു വേണ്ടത് ആക്ച്വലായിട്ട് നമുക്ക് കിട്ടേണ്ടത് ഇതായിരുന്നു പക്ഷെ നമ്മൾ സെയിൽ ചെയ്തത് എത്ര രൂപയ്ക്കാണ് ഈ 45,000 രൂപയ്ക്കാണ് ഇങ്ങനെയാണ് ഡിപ്രീസിയേഷന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാം ഇനിയിപ്പോൾ നമ്മളിത് കുറച്ച് വരുമ്പോൾ ഇത് 40,000 ഒക്കെയാണ് വെച്ചെങ്കിൽ നമുക്ക് 45,000 കിട്ടിയാൽ പ്രോഫിറ്റാണ് അപ്പോൾ നമ്മൾ ഇത് പ്രോഫിറ്റായിട്ട് ചെയ്താൽ അപ്പോൾ ഇവിടെ നമുക്ക് എത്ര രൂപ ലോസായത് 2,000 രൂപ ലോസായി അത് നമ്മൾ ഇവിടെ ചെയ്താൽ ഈ പ്രോഫിറ്റാണെങ്കിൽ ലീസൈഡ് ചെയ്താൽ ലോസാണെങ്കിൽ ലീസ് ചെയ്തത് അപ്പോൾ ഈ കൊല്ലം നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ബ്രാക്കറ്റിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് നമ്മളിത് മാറ്റുക കേട്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്ര രൂപ 2,000 രൂപ ഇവിടെ നമ്മൾ വർക്കിംഗ് നോട്ട് നിന്നാണ് എന്തെങ്കിലും എഴുതി വെക്കുക കാരണം അപ്പോൾ നമ്മൾ വർക്കിംഗ് നോട്ട് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എഴുതി സ്പേസസ് ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്താലാണ് നമ്മുടെ ആ ഒരു അക്കൗണ്ട് ക്ലോസ് ആവുക നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡ് വരുന്നത് 50 something വരുന്നുള്ളൂ ഇവിടെ 17,000 ആണ് അപ്പോൾ നമ്മൾ 70,000 എഴുതി ഈ സൈഡാണ് കൂടുതൽ ബാലൻസിങ് ഫിഗർ വരുന്നത് 19,000 ആണ് ഇതാണ് ബാലൻസ് ക്യാരി ഡൗൺ ഇത് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ ഒന്നും ഇങ്ങനെ ബ്രോ ഡൗൺ ചെയ്തിട്ട് കൊടുക്കുക 1/1/2018 ബാലൻസ് ബ്രോ ഡൗൺ വന്നിട്ട് നിട്ട് കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുക ഇതൊരു ഓർഡർ വൈസ് കണ്ട് പഠിച്ചാൽ ഒരു പ്രശ്നവുമില്ല അസറ്റ് വാങ്ങുക ഡിപ്രിസിയേഷൻ കൊടുക്കുക ക്ലോസ് ചെയ്യുക അസറ്റ് വാങ്ങിയത് ബാലൻസ് ചെയ്യുക ഡിപ്രിസിയേഷൻ കൊടുക്കുക ക്ലോസ് ചെയ്യുക അസറ്റ് വാങ്ങിയത് ബാലൻസ് ചെയ്യുക ദെൻ നമ്മൾ ഡിപ്രിസിയേഷൻ കൊടുക്കുക വിറ്റ കാശ് എഴുതുക പുതിയ അസറ്റ് വാങ്ങിയത് എഴുതുക അതിൻ്റെ ഡിപ്രിസിയേഷൻ കൊടുക്കുക വിറ്റത് ലാഭമാണോ നഷ്ടമാണോ എന്ന് എഴുതുക നഷ്ടമാണെങ്കിൽ ഇവിടെ എഴുതുക ലാഭമാണെങ്കിൽ ഇവിടെ വേറെ വിഷയമൊന്നുമില്ല ഡേറ്റ് നോക്കിയിട്ട് ഡിപ്രീസിയേഷൻ കൊടുക്കുക ഡേറ്റ് നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എത്ര കൊല്ലത്തിൽ നമ്മൾ എത്ര മാസം അത് ഉപയോഗിച്ചു അത് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴാണ് ഇഷ്യൂ വരുള്ളൂ അതിൻ്റെ ഇടയിൽ ഒരു ഇഷ്യൂ വരില്ല വാങ്ങുമ്പോൾ നമുക്ക് എന്ത് വന്നു കുറച്ച് മാസം നമ്മൾ ക്യാപ്പിട്ട് വാങ്ങിയ കാരണം അത്ര മാസം അതേപോലെ പിറ്റത്തെ മാസം ഒരു പ്രശ്നം വന്നില്ല കൊല്ലത്തിന് തന്നെ കൊടുക്കണം വിൽക്കുമ്പോൾ നമ്മൾ അത്രയും മാസത്തിൻ്റെ ഉപയോഗിച്ചത് അത് കൊടുക്കുക വേറെ വിഷയങ്ങളൊന്നുമില്ല മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക ക്വസ്റ്റ്യനും അതുപോലെ ഡേറ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക് യു